ഐ പി എൽ 2024 സീസണിന് പിന്നാലെ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന റിപ്പോർട്ട്. ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനായുള്ള ടീമിനെ മെയ് 1 BCCI പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടീമിലെ പ്രധാന താരങ്ങൾ ആരെല്ലാമെന്നതിനെ പറ്റി വ്യക്തത വന്നെങ്കിലും വിക്കറ്റ് കീപ്പർ താരമായി ആരെ പരിഗണിക്കുമെന്നതാണ് BCCIയെ കുഴക്കുന്നത്. രോഹിത് ശർമ്മ നായകനാകുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയാകും വൈസ് ക്യാപ്റ്റൻ. സീനിയർ താരം വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നിവർക്കൊപ്പം യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, രവീന്ദ്ര ജഡേജ, ശുഭ്മാൻ ഗിൽ തുടങ്ങിയ താരങ്ങളുമുണ്ടാകും. നിലവിൽ മധ്യനിരയിൽ കളിക്കുവാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പറെയാണ് ലോകകപ്പിൽ ഇന്ത്യ പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഐ പി എല്ലിലെ മികച്ച പ്രകടനം സഞ്ജു സാംസണിന് മുന്നിൽ ടീമിന്റെ വാതിൽ തുറന്നുകൊടുത്തേക്കും. ഐ പി എല്ലിലൂടെ സജീവ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുമെങ്കിലും ഋഷഭ് പന്ത് കീപ്പ് ചെയ്യില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനുകളായി കെ.എൽ രാഹുൽ, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരുടെ പേരുകളാണ് BCCIക്ക് മുന്നിലുള്ളത്. ഇഷാൻ കിഷനെ നിലവിലെ സാഹചര്യത്തിൽ BCCI പരിഗണിക്കില്ല. മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന താരത്തെയാണ് BCCI പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ സഞ്ജു അടക്കമുള്ള താരങ്ങളെല്ലാം ഐ പി എല്ലിൽ മധ്യനിരയിൽ തന്നെയാകും കളിക്കുവാൻ സാധ്യത. സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയ്ക്കും മാത്രമാണ് T20യിൽ മധ്യനിരയിൽ കളിച്ച് പരിചയമുള്ളത്. ആയതിനാൽ സഞ്ജുവിന്റെ പേരും BCCIയുടെ പരിഗണനയിലുണ്ട്. മാർച്ചിൽ തുടങ്ങുന്ന ഐ പി എൽ മത്സരങ്ങളിലെ പ്രകടനങ്ങളാകും താരങ്ങളെ ലോകകപ്പ് ടീമിലെത്തുവാൻ സഹായിക്കുക.